മുക്കത്തിൻ്റെയും കാരശ്ശേരിയുടെയും മാനവ സൗഹൃദ സാംസ്കാരിക പൊതു ഇടമായ എസ് കെ സ്മൃതി മന്ദിരത്തിൻ്റെയും മുളങ്കാടിൻ്റെയും സംരക്ഷണത്തിനും വികസനത്തിനും പ്രിയങ്കാ ഗാന്ധി എം പിയിൽ പ്രതീക്ഷയുമായി ബഹുസ്വരം കൂട്ടായ്മ. കെട്ടിടം പുതുക്കിപ്പണിയാനും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന പുഴയോരത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി എം പിക്ക് ബഹുസ്വരം പ്രവർത്തകർ നിവേദനം നൽകിയിരുന്നു. മുക്കത്തിൻ്റെയും കാരശ്ശേരിയുടെയും മാനവ സൗഹൃദ സാംസ്കാരിക പൊതു ഇടമായ എസ് കെ സ്മൃതി മന്ദിരത്തിൻ്റെയും മുളങ്കാടിൻ്റെയും സംരക്ഷണത്തിനും വികസനത്തിനും പ്രിയങ്കാ ഗാന്ധി എം പിയിൽ പ്രതീക്ഷയുമായിരിക്കുകയാണ് ബഹുസ്വരം കൂട്ടായ്മ. സഞ്ചാരിയും എഴുത്തുകാരനുമായ എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിലെ ഇരുവഴിഞ്ഞി പുഴയോരത്ത് മുക്കത്തിനും കാരശ്ശേരിക്കും പറ്റിയിടത്താണ് എസ് കെ സ്മൃതികേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് ഏതു നേരത്തും സംഗീതമൊഴുകുന്ന മുളങ്കാടുമുണ്ട്. മരങ്ങൾ നട്ടും ചെടികൾ വെച്ചുപിടിപ്പിച്ചും കളിസ്ഥലമൊരുക്കിയും ഏറുമാടം കെട്ടിയും പച്ചക്കറി കൃഷി ചെയ്തും സാംസ്കാരിക പ്രവർത്തനം നടത്തിയും ബഹുസ്വരം ഇവിടെ സജ്ജമാക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ കെട്ടിടം പുതുക്കിപ്പണിയേണ്ടത് അനിവാര്യമാണ്. ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന പുഴയോരം സംരക്ഷിച്ചില്ലെങ്കിൽ കെട്ടിടത്തിനും മുളങ്കാടിനും ഭീഷണിയുമാണ്. വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും പ്രായം കൂടിയവർക്കും ഉൾപ്പെടെ പാടാനും പഠിക്കാനും പറയാനും കേൾക്കാനുമുള്ള കേന്ദ്രമാക്കി ഇതിനെ വികസിപ്പിക്കാനും ബഹുസ്വരം ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനായി നൽകിയ നിവേദനങ്ങളും നിരവധിയാണ്. പക്ഷേ പരിദേവനങ്ങൾ ബാക്കിയായതല്ലാതെ നിവേദനങ്ങളിൽ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എസ് കെ സ്മൃതി കേന്ദ്രത്തിൻ്റെ നവീകരണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നുവരെ എം എൽ എ ലിൻഡോ ജോസഫ് പറഞ്ഞിരുന്നു. അതും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി എം പിക്ക് നൽകിയ നിവേദനം എസ് കെ സ്മൃതി മന്ദിരത്തിൻ്റെയും മുളങ്കാടിൻ്റെയും മോചനത്തിന് വഴിതെളിയിക്കുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ബഹുസ്വരം പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ മുക്കം.